പ്രസവത്തിന്റെ വേദന അനുഭവിച്ചവണ്ണേ പ്രസവത്തിന്റെ വേദന അനുഭവിച്ചവണ്ണേ പറയാറില്ലേ നമ്മളെ മരണവേദനയോട് തുല്യമാണ് ഉസ്താദേ മരണവേദനയോട് തുല്യമാണ് ഉസ്താദേ നീ അനുഭവിച്ച വേദനകൾ കണ്ണാന്റെ ഹബീബ് തരുന്ന സമ്മാനം എന്തെന്നറിയോ നമ്മൾ കാണാത്ത ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള പ്രതിഫലങ്ങളെ ഈ ഭൂമികോളങ്ങളോട് ആകാശ ഭൂമി ലോകത്തിലേക്കാൾ അതിനേക്കാളും നിറഞ്ഞു നിൽക്കുന്ന പ്രതിഫലമാണ് വേദന അനുഭവിച്ച് പ്രസവിക്കുന്ന പെണ്ണിനെ അല്ലാഹു നൽകുന്നതെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ ോ ചെറുപ്പക്കാരാ നമുക്കതറിയാൻ പറ്റിയില്ലല്ലോ മോനെ നമ്മുടെ ഉമ്മ അനുഭവിച്ച വേദന നമ്മുടെ ഭാര്യമാർ അനുഭവിച്ച വേദന നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ അനുഭവിച്ച വേദന റബ്ബേ അവർക്ക് ആ പ്രസവിച്ച പെണ്ണിന് നൽകുന്ന പ്രതിഫലം അവർക്ക് നൽകണം അല്ലാഹ് ആ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാഹ് അങ്ങനെ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ലേബർ റൂമിന്റെ പുറത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്റെ വായയില്ലെന്ന് ആദ്യമായി വരേണ്ട വാക്കേതാണ് ഇന്നലത്തെ പ്രഭാഷണം അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് ആദ്യമായിട്ട് നീ പറയേണ്ട വചനം ഏതാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ് ഒരു വശവും എന്റെ പെണ്ണിന് നീ കൊടുത്തില്ലല്ലോ റബ്ബേ ഒരു പ്രയാസവും എന്റെ പെണ്ണിന് നീ കൊടുത്തല്ലല്ലോ തമ്പുരാനെ എന്റെ പെണ്ണ് പത്ത് മാസത്തോളമായി പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും വേദനകളും മനസ്സിന്റെ കത്തി എന്താകുമെന്ന ടെൻഷനുകളും ടെൻഷനിന്റെ പർവ്വത സമാനമായ കുന്നുഭാരങ്ങളുമായിട്ട് ജീവിക്കുകയായിരുന്ന എന്റെ പെണ്ണ് അൽഹംദുലില്ലാഹ് വളരെ രാഹത്തായ സന്തോഷത്തോടെ പ്രസവിച്ചല്ലോ അല്ലാഹ് നിന്റെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് അതെല്ലാം നിന്റെ ഭാര്യക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാലോ ആ ഓപ്പറേഷനിലൂടെ കുഞ്ഞു പിറന്നാലും പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് നിന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ വിജയിച്ചില്ലേ ചെറുപ്പക്കാരാ അല്ലാഹ് വിജയിപ്പിച്ചില്ലേ ചെറുപ്പക്കാരാ ഒരു പ്രശ്നവും പറ്റാതെ ഒരു പ്രയാസവും പറ്റാതെ ഒരു സങ്കടങ്ങളും പറ്റാതെ ഭാര്യക്കും കുഞ്ഞിനും ഒരു പ്രയാസമില്ലാതെ ഓപ്പറേഷനിലൂടെയാണെങ്കിലും അല്ലാഹു നിനക്ക് കുഞ്ഞിനെ തന്നില്ല മോനെ ആദ്യമായി നിങ്ങൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഉടനെ തന്നെ നമ്മൾ പറയേണ്ട വാക്ക് അതാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഭാര്യ പ്രസവിച്ചു ഉടനെ തന്നെ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ് കുഞ്ഞ് പ്രസവിച്ചതിന് ഭാര്യ പ്രസവിച്ചതിന് അൽഹംദുലില്ലാഹ് ഭാര്യക്കൊരു പ്രയാസവും ഇല്ല എന്ന് ഡോക്ടർമാര് പറയുമ്പോ വീണ്ടും പറയണം മോനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് കുഞ്ഞിനൊരു പ്രയാസവും ഇല്ല എന്ന് ഡോക്ടർ പറയുമ്പോ വീണ്ടും നിങ്ങൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് ഗർഭാശയമെന്ന അത്ഭുത ലോകം മഴ കൊള്ളാതെ വെയില് കൊള്ളാതെ ഒരു അതായിരിക്കണം നമ്മൾ പറയേണ്ടത് അതായിരിക്കണം അത് സുഖപ്രസവമായാലും സുഖപ്രസവം ഒരു കണ്ണു തട്ടിക്കാലിലെ ഒരു പേരാണ് സുഖപ്രസവം അല്ലേ നമ്മളെന്താ പറയാ സുഖപ്രസവായിരുന്നു എന്ന് പറയാം ആ അൽഹംദുലില്ലാ വളരെ റാഹത്തായ സുഖപ്രസവായിരുന്നു നമ്മൾ പറയാം സഹോദരിമാരെ മുമ്പൊന്ന് സുഖപ്രസവാണ് നമ്മള് അവരിരിക്കുന്ന കട്ടിന്റെ ചവിട്ട് കിട്ടുന്ന നോക്കിക്കൊണ്ട് സുഖപ്രസവം പറയണ കേട്ടില്ലേ കാരണം പ്രസവത്തിന്റെ വേദന അനുഭവിക്കുന്നത് അവരാണ് എന്നിട്ട് അവരെ സമീപത്ത് ആ സുഖപ്രസവായിരുന്നു അൽഹംദില്ല പ്രസവം റാഹത്താണ് നോർമലാണ് അതിനെ നമ്മൾ അൽഹംദില്ല പറയണം എത്ര സുഖപ്രസവമാണെങ്കിലും ആ പ്രിയപ്പെട്ട പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്
ആ പെണ്ണ് അനുഭവിക്കുന്ന ഒരു വേദന അത് നമ്മളെ കൊണ്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് ഒരിക്കലും കഴിയില്ല. അത് ഉമ്മമാർക്ക് തന്നെ വിവരിച്ചു തരാൻ കഴിയില്ല. എങ്ങനെയാണ് നിന്റെ അത് എങ്ങനെ പറയണമെന്ന് ഒരിക്കലും അറിയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. പാവമാണ് നമ്മുടെ ഭാര്യമാർ, കൂടെ നിൽക്കണം, നമ്മുടെ കൂടെ നിൽക്കണം അവരുടെ കൂടെ. അള്ളാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ, നീ സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്കെല്ലാം അല്ലാ നീ മക്കളെ നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലേബർ റൂമിന്റെ അകത്ത് ഭാര്യ പ്രസവിച്ചു. നമ്മൾ ഉടനെ എന്താ അറിയാം, ആ ഭാര്യ പ്രസവിച്ചിട്ടോ അൽഹംദുലില്ലാഹ്. നമ്മൾ ചോദിക്കും എന്ത് കുഞ്ഞാ, ആ പെൺകുഞ്ഞാണ്, ആൺകുഞ്ഞാണ്, അൽഹംദുലില്ലാഹ്. രണ്ടായാലും പറയേണ്ടത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് നീ തീർത്ത് പറയണം. പിന്നെ എന്തുണ്ട്, പിന്നെ ലേബർ റൂമിന്റെ അകത്ത് നിന്ന് കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ കുറച്ച് വഴികും. ആദ്യം ഒന്ന് കാണിച്ചു തന്നിട്ട് അതല്ലെങ്കിൽ പ്രസവിച്ചു എന്നറിഞ്ഞാൽ കുറച്ച് ടൈം അവിടെ ഉണ്ട് അല്ലേ. പ്രസവിച്ചു എന്നാ പിടിച്ചോളി അറിഞ്ഞാൽ ആരും തരൂലല്ലോ. പ്രസവിച്ചിട്ടുണ്ട്, ഇനി അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. അങ്ങനെ തരുന്നതിന്റെ കടയിൽ നിങ്ങൾ ശുക്രന്റെ സുജോദ ചെയ്യാൻ പറ്റുമെങ്കിലേ, നിങ്ങൾ ശുക്രന്റെ സുജോദ ചെയ്യണേ. മഹാരതായ പണ്ഡിതന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്, നിങ്ങളെ ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞാൽ, നിങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നു എന്നറിഞ്ഞാൽ ശുക്രന്റെ സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു ശുക്രന്റെ സുജൂദ് ചെയ്യണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരികയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരുമ്പോൾ ആ സന്തോഷത്തിന്, ആ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്തിട്ട് നമ്മൾ അല്ലാഹുവിനോട് അൽഹംദുലില്ലാ പറയലോട് കൂടെ ശുക്രിന്റെ സുജൂദ് കൂടി ചെയ്യണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെയോ അങ്ങനെ അൽഹംദുലില്ലാ ലേബർ റൂമിന്റെ അകത്തിരുന്ന് നമ്മുടെ ആദ്യത്തെ നമ്മുടെ കുഞ്ഞു കൺമണിയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവേ എന്തോ ഒരു സന്തോഷമാണ് ആ സമയമല്ല, എന്തോ ഒരു സന്തോഷമുള്ള സമയമല്ലേ. ആലോചിച്ചു നോക്കിയേ ചെറുപ്പക്കാരാ, നിങ്ങളെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനാദ്യമായി നിങ്ങൾ കാണുമ്പോ എത്ര സന്തോഷമാണ് അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്, എത്ര സന്തോഷമാണ് ആനന്ദമാണ് നമ്മുടെ മനസ്സിലേക്ക് തരുന്നത്. നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തരുന്ന സന്തോഷം എത്രയാണ്, നമ്മുടെ കുഞ്ഞിനെ കാണുമ്പോ മനസ്സിലേക്ക് അള്ളാഹു നമുക്ക് തരുന്ന ആനന്ദം എത്രയാണ്. അതാണല്ലോ, അതാണല്ലോ വേദന അനുഭവിച്ച് പ്രസവിച്ച പ്രിയപ്പെട്ട പെണ്ണ് ആ കുഞ്ഞിനെ കാണുമ്പോ വേദനയെല്ലാം മറന്നു പോവുകയാണ്. തന്റെ ഉദരത്തിന്റെ കത്തിനാ കൊണ്ട് നടന്ന എന്റെ കുഞ്ഞുമോ പത്ത് മാസം വേദനയും ക്ഷീണവും പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച് എന്റെ ഉദരത്തിന്റെ അകത്ത് പെണ്ണുപോലെ കൊണ്ട് നടന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് ആ കുഞ്ഞിനെ കാണുമ്പോ പ്രിയപ്പെട്ട പെണ്ണിന്റെ മനസ്സ് നിറയുകയാണ്. തമ്പുരാനെ, ഞാൻ ഛർദിച്ചാലെന്താ, ഞാൻ പട്ടിണി കിടന്നാലെന്താ, എനിക്ക് ക്ഷീണം വന്നാലെന്താ, എനിക്ക് പ്രയാസം വന്നാലെന്താ, ഈ കൺമണിയെ, ഈ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഈ പ്രിയപ്പെട്ട പൊന്നുമോളെ, നീ എനിക്ക് തന്ന തങ്ക കുടത്ത കാണുമ്പോഴെല്ലാം ആ സങ്കടമെല്ലാം അതിനോട് ഒലിച്ചു പോവുകയാണല്ലോ, ആ സങ്കടമെല്ലാം അതിലൂടെ ഒലിച്ചു പോവുകയാണല്ലോ. ഉടനെ തന്നെ നിന്റെ കുഞ്ഞിനെ നിന്റെ കൈകളിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ നമ്മൾ ബാങ്ക് വിളിക്കണേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഭാര്യ പ്രസവിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ എത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലത് ജമീലെ നിങ്ങളെ ബാങ്ക് വിളിക്കണേ നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് വലതു ജവിയിൽ മാങ്ങ വിളിക്കൽ സുന്നത്താണ് അത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലോ ആ കുഞ്ഞിന്റെ വലതു ജവിയിൽ നിങ്ങൾ മാങ്ങ വിളിക്കണേ കാരണം അങ്ങനെ മാങ്ങ വിളിച്ചിട്ടുണ്ട് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാങ്ങ വിളിക്കുകയാണ് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവിടത്തെ പ്രിയപ്പെട്ട ബീവിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടകിലോ ഹായ ഗായ സുറോമൻ കൽമീണിയാലേ സുരലിദാ സുറ റാണി ഫാത്തിമത്തു സുഹ്റാ മണിമോത്ത് റസൂലിന്റെ പൂമോളല്ലേ ഫാത്തിമ ബീവി അഴകിലോ അഴകായി മാറിയ ഫാത്തിമത്തു സുഹ്റാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്ത് അവിടത്തെ തങ്കക്കുടങ്ങളായ മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വലതു ജമീലെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാങ്ക് വിളിക്കുകയാണ് ആരംഭ റസൂലുള്ള ബാങ്ക് വിളിക്കുകയാണ് വലതു ജമീൽ കുഞ്ഞിന്റെ വലതു ജമീൽ ആരാണോ അവിടെ ഉള്ളത് അവരെ ഉടനെ തന്നെ വാങ്ങി വിളിക്കണ്ടേ അവരെ ആദ്യമായി കുഞ്ഞിന്റെ കാതിൽ കേൾപ്പിക്കേണ്ട ശബ്ദോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതാവണം ചെറുപ്പക്കാരാ അതാവണം ഉമ്മമാരെ ലേബർ റൂമിന്റെ അകത്തിനിന്ന് കുഞ്ഞിന്റെ ശബ്ദം കുഞ്ഞിന്റെ കാതിലേക്ക് ശബ്ദം കേൾക്കാതെ ശ്രദ്ധിക്കണം നമ്മളെ പ്രസവമെടുക്കുന്ന ഡോക്ടർമാരാണെങ്കിലോ അതിന് സഹായിക്കുന്ന നേഴ്സുമാരാണെങ്കിലോ അവരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രസവിച്ച കുഞ്ഞിന്റെ കാതിലേക്ക് ഒരു ശബ്ദം കേൾക്കാതെ സൗണ്ട് കേൾക്കാതെ ശ്രദ്ധിക്കൽ നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ കുഞ്ഞിനെ ആദ്യമായി ലഭിച്ച ഉടനെ സന്തോഷം നമുക്കുണ്ടാകുമല്ലോ കുഞ്ഞിനെ കാണുമ്പോ ഒരുപാട് സന്തോഷത്തിന്റെ വാക്കുകൾ നമുക്ക് പറയാനുണ്ടാകുമല്ലോ പറയുന്നതിന് മുമ്പേ കുഞ്ഞിന്റെ കാതിലൂടെ ആദ്യമായി കേൾക്കേണ്ട നാമോ കഹിലാടത്തിന്റെ അധമനായ പടച്ചിതമ്പുരാന്റെ നാമമാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ നാമമാണ് ആദ്യമായി കേൾക്കേണ്ടത് പെങ്ങളെ കുഞ്ഞിനങ്ങ് കിട്ടുമ്പോ മാഷാ അല്ലാഹ് നമ്മൾ കുഞ്ഞിനെ കിട്ടുമ്പോ സന്തോഷത്തിന്റെ വാക്കുകൾ നമ്മൾ പറയും സന്തോഷത്തിന്റെ വാക്കുകളൊക്കെ പറയും ആ വെരി 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 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോകും ആ കുഞ്ഞിനെ ആദ്യം കാതിലടിക്കേണ്ട ശബ്ദം അല്ലാഹു അക്ബർ എന്ന നാമമാണ് ആ നാമമാണ് അല്ലാഹുവേ വലത് ചെവിയിൽ ബാഗ് കൊടുക്കണമെന്നാണ് വലത് ചെവിയിൽ ബാഗ് കൊടുക്കണമെന്നാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹ് ഉദരത്തിൻ്റെ അകത്ത് നടന്ന പൊന്നുമോനല്ലേ ഉദരത്തിൻ്റെ അകത്ത് കിടന്ന പൊന്നുമോനല്ലേ ഒരു പ്രയാസവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ഒരു സങ്കടവും ഇല്ലാതെ ഉദരത്തിൻ്റെ അകത്ത് കൊണ്ട് നടന്നതാരാണ് പൊന്നുമോനെ നിന്റെ ഉദരത്തിൻ്റെ അകത്തിനൊക്കെ ഭക്ഷണം തന്ന അല്ലാഹ് ഉമ്മയുടെ ഗർഭാശയം അത്ഭുത ലോകത്തെ ഒരു പരിപോലും അല്ലാഹു നിനക്ക് തന്നില്ല ഒരു ജലദോഷം പോലും അല്ലാഹു നിനക്ക് തന്നില്ല ഒരു പ്രയാസം പോലും അല്ലാഹു നിനക്ക് തന്നില്ല ഒരു കരച്ചില് പോലും അല്ലാഹു നിനക്ക് തന്നില്ല ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ ഗർഭാശയ ലോകത്ത് ജീവിക്കുന്ന നിന്റെ വായയിലേക്ക് നിന്റെ ശരീരത്തിലേക്ക് ആ ഭക്ഷണത്തിന്റെ പോഷക ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെ
ഉമ്മയുടെ നിനക്ക് ആരോഗ്യം തന്നത് അല്ലാഹുവാണ് നീയാകുന്ന ബീജത്തുള്ളിയ മാംസ രക്തകഷ്ണമാക്കി ആ മാംസ കഷ്ണത്തിൽ നിന്ന് നിന്റെ ശരീരത്തിന്റെ ഒരു രൂപം നന്ന് നീ ചോദിക്കാതെ നിനക്ക് തല തന്നത് അല്ലാഹുവാണ് നിനക്ക് ബുദ്ധി തന്നത് അല്ലാഹുവാണ് നീ ചോദിക്കാതെ ആ അവയവങ്ങളാകുന്ന കണ്ണുകൾ തന്നത് അല്ലാഹുവാണ് കാതുകൾ തന്നത് റബ്ബാണ് നിന്റെ ശരീരത്തിൽ കൈകൾ തന്ന അല്ലാ നിന്റെ ശരീരത്തിൽ കാലുകൾ തന്ന അല്ലാ നിന്നെ പടച്ചത് റബ്ബാണ് നിന്നെ പരിപാലിക്കുന്നത് റബ്ബാണ് ആ പടച്ച തമ്പുരാൻ അല്ലാഹു അക്ബർ ആ റബ്ബാണ് വലിയവനെന്ന നാമമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യമായ കുഞ്ഞു കേൾക്കേണ്ടത് അല്ലാഹുവേ ആ പാങ്ക് കുടിക്കുന്ന ആണായാലും പെണ്ണായാലും പ്രശ്നമില്ല ആണാണെങ്കിൽ അതാണ് ഉത്തമമെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ വലത് ചെവിയിൽ നിങ്ങൾ ബാങ്ക് വിളിക്കണേ ഇടത് ചെവിയിൽ നിങ്ങൾ കാമത്ത് വിളിക്കണേ കാരണമെന്തെന്നറിയോ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് ലോകത്തേക്ക് പ്രസവിച്ച് വീഴുമ്പോ 70 പിശാചിന്റെ മക്കളാണ് ലോകത്തേക്ക് പ്രസവിച്ച് വീഴുന്നതെന്ന് മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ആ 70 പിശാചിന്റെ മക്കൾ ഈ കുഞ്ഞിനെ ആക്രമിക്കാൻ ഈ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ചുറ്റുപാകത്തിൽ നിന്ന് ശ്രമിക്കുമ്പോ ആ പിശാചിന്റെ ശല്യത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞിനെ അല്ലാഹു കവചം ഒരുക്കുന്നത് അല്ലാഹു കാത്ത് സംരക്ഷിക്കുന്നത് ഈ പാങ്കിലൂടെയാണ് ഈ കാമത്തിലൂടെയാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രധാനപ്പെട്ടൊരു വിഷയമാണ് വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കണം ഇടത് ചെവിയിൽ നമ്മൾ ഇഖാമത്ത് കൊടുക്കണം അല്ലാഹുവേ കാരണം എന്താ പിശാചുക്കൾ വന്ന ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്നാണ് നമ്മൾ കാണൂല പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിക്കുന്നതേ ഈ ബാങ്കും ഈ ഇഖാമത്തും അത് ഏറ്റവും വലിയൊരു കവചമാണ് അവർക്കെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവേ അങ്ങനെ വലത് ചെവിയിൽ നമ്മളെ ബാങ്ക് കൊടുത്തോ ബാങ്ക് കൊടുക്കാൻ പള്ളിയിലെ ഉസ്താദിനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് വലിയമ്മയും വലിയപ്പയും വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ആരാണോ അവിടെയുള്ളത് അവരെ ബാങ്ക് വിളിക്കണ്ടേ വലത് ചെവിയിലുടനെ അവര് ബാങ്ക് വിളിക്കട്ടെ ഇടത് ചെവിയിലുടനെ അവര് ഇഖാമത്ത് വിളിക്കട്ടെ ഉടനെ തന്നെ വിളിക്കണം എന്നാണ് ഉടനെ തന്നെ വിളിക്കണം കാരണം പിശാചിന്റെ ഷെറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹസൻ റളിയല്ലാഹുവിന്റെ കാതിൽ ഉടനെ തന്നെ വലത് ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്നാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഉമ്മു സുബിയാൻ എന്നുള്ള പിശാചിന്റെ ഷെറിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണമാണ് നമ്മൾ കൊടുക്കുന്ന ആ ബാങ്ക് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ അപസ്മാരത്തിന്റെ രോഗമുണ്ടാകൂല ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മക്കൾക്ക് പിന്നെ മരുന്ന് കുടിച്ചാൽ മാറാത്ത രോഗങ്ങൾ നിങ്ങളെ മക്കൾ അല്ലാഹു പരീക്ഷിക്കൂല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മറക്കരുത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ബാങ്ക് വിളിക്കണം വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുക ഇനി സുബൈക്ക് ബാരെ പ്രസവിച്ചു അപ്പൊ സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോ അസ്സലാത്തു ഖൈറോ മിനന്നോ അത് നമ്മൾ പറയണോ അത് സുബൈന്റെ ബാങ്കിൽ മാത്രം പറയാനുള്ളതാണ് അത് അവിടെ പറയേണ്ട ആവശ്യമില്ല അതും വേണം നമ്മൾ മനസ്സിലാക്കാം സുബൈന്റെ സമയത്ത് നമ്മള് നമ്മുടെ ഭാര്യ പ്രസവിച്ച് അപ്പൊ സുബൈന്റെ സമയത്താണ് നമ്മൾ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നത് അപ്പൊ അവിടെ അസ്സലാത്തു ഖൈറോ മിനന്നോ പറയണോ നമ്മളവിടെ ബാങ്ക് കൊടുക്കാം അത് സുബൈയുടെ ബാങ്കിൽ പറയാനുള്ള കാര്യമാണ് കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുമ്പോ യഥാർത്ഥ രൂപത്തിൽ തന്നെ ബാങ്ക് കൊടുക്കണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവേ 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 ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്
ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പിശാചവന്റെ ശത്രുവായി മാറുമെന്നാണ് വലതു ചെവിയിൽ ബാഗ് കൊടുത്ത കുഞ്ഞാണോ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പിശാചവന്റെ ശത്രുവായി മാറുമെന്നാണ് മഹാനായ ഇമാമിന ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് വലതു ചെവിയിൽ ബാഗ് കൊടുത്ത ഉടനെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് നിങ്ങൾ ഓതണേ സൂറത്തു ആൽ ഇംറാനിൽ നമ്മൾ അത് പഠിപ്പിക്കുകയാണ് വഇന്നീ ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം ഈ ആയത്തും കുട്ടിയുടെ വലതു ചെവിയിൽ ഓതൽ സുന്നത്തുണ്ട് എന്നാണ് സൂറത്തു ആൽ ഇംറാനിലെ 36 ആമത്തെ ആയത്ത് അറിവില്ലാവിന്റെ കുടുംബങ്ങൾ അത് നോട്ട് ചെയ്യാ സൂറത്ത് ആൽ ഇംറാനിലെ 36 ആമത്തെ ആയത്ത് വ ഇന്നീ ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറയുന്നിടത്ത് അവിടുത്തെ ചരിത്രം പറയുന്നിടത്ത് കാണുന്നുണ്ട് ആ ആയത്ത് കൂടി നിങ്ങൾ കുട്ടിയുടെ വലതു ചെവിയിൽ നിങ്ങൾ ഓതി കൊടുക്കണമെന്നാണ് മാത്രമല്ല വലതു ചെവിയിൽ സൂറത്തുൽ ഖദ്ർ നമ്മൾ പാരായണം ചെയ്യണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വലതു ചെവിയിൽ ബാഗ് കൊടുക്കലോടുകൂടെ നിങ്ങൾ സൂറത്തുൽ ഖദ്ർ നിങ്ങൾ പാരായണം ചെയ്യണമെന്നാണ് അങ്ങനെ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുന്നത് എന്തിനാണ് ആ കുഞ്ഞ് ജീവിതത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനാണ് വ്യഭിചാരത്തിൽ ഏർപ്പെടാതെ ഹറാമിയത്തിൽ ഏർപ്പെടാതെ ആ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കഴിവ് സൂറത്തുൽ ഖദറിന് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ ഖദർ നമ്മൾ അപ്പൊ കുഞ്ഞിന് ലഭിച്ചു കഴിഞ്ഞാൽ വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കുക സൂറത്തു ആൽ ഇംറാനിലെ 36-ാമത്തായത്തെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അത് നമ്മൾ ചൊല്ലണം അതോടുകൂടെ സൂറത്തുൽ ഖദ്ർ അതറിയാത്തവരാരില്ലല്ലോ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്ത് വലതു ചെവിയിൽ നമ്മൾ ഓതുക വലതു ചെവിയിൽ നമ്മൾ പതുക്കെ ഓതുക പിന്നെ ഇടത് ചെവിയിൽ നമ്മൾ ഇഖാമത്ത് കൊടുക്കുക അല്ലാഹുവെ അങ്ങനെ നൽകണമെന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കുഞ്ഞിന്റെ സുന്നത്ത് കുഞ്ഞിന്റെ മധുരം കൊടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കുഞ്ഞിനെ മധുരം നൽകിയെന്നാണ് ആ കുഞ്ഞിനെ മധുരം നൽകിയെന്നാണ് ഇലത്തപ്പഴം അല്പമെടുത്തുകൊണ്ട് വായയിൽ ചവച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ ചുണ്ടിലൂടെ ചേർത്തി വെച്ച് എന്നാണ് എന്ന് ചൊല്ലിട്ട് ആ കുഞ്ഞിന്റെ ചുണ്ടിലൂടെ മധുരം നിങ്ങൾ നുണയണമെന്നാണ് അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സുന്നത്താണ് മധുരം കൊടുക്കുന്നതിന് സ്വാലിഹായ ആളായിരിക്കണോ പണ്ഡിതന്മാരുണ്ടെങ്കിൽ പണ്ഡിതന്മാരെ കൊണ്ട് കൊടുക്കുക സദാത്തീങ്ങളോ പണ്ഡിതന്മാരോ അവിടെയുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കണേ ഹജ്ജ് ചെയ്ത ഉമ്മമാരോ ഹജ്ജ് ചെയ്ത ബാപ്പമാരോ പ്രായമുള്ള മാതാപിതാക്കളോ അവിടെയുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കുഞ്ഞിനൊന്ന് മധുരം നൽകുമോ കാരണം ഭൂമിലോകത്തിനൊന്ന് ഈ ദുന്യാവിലേക്ക് കുഞ്ഞു വന്നതിന് ശേഷം ആദ്യമാണല്ലോ എന്റെ കുഞ്ഞിന് മധുരം നൽകുന്നത് എന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ആദ്യത്തെ ഭക്ഷണമാണല്ലോ ഇറങ്ങുന്നത് അതൊരു സ്വാലിഹായ ആരുടെ കൈ കൊണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അവരെ കൊണ്ട് നിങ്ങൾ നൽകണമെന്നാ
मधुर चरित्र ഉമ്മമാരെ അതിരക്ക വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാഹുവേ അങ്ങനെയൊക്കെ വേണോ ഉസ്താദേ അങ്ങനെയൊക്കെ ചെയ്യണോ ആരെങ്കിലൊക്കെ കൊടുത്താൽ പോരെ അവിടെയുള്ള ആളുകളൊക്കെ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് മോനെ നിന്റെ കുഞ്ഞിനെ ആദ്യമായിട്ടല്ല മോനെ ഭക്ഷണം കൊടുക്കുന്നത് നിന്റെ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ആദ്യമായിട്ടല്ല ഒരു ഉമരീർ ഇറങ്ങി പോകുന്നത് അതൊരു സ്വാലിഹായ ആളാവട്ടെ അതൊരു സ്വാലിഹായ ആളാവട്ടെ അതൊരു സ്വലാഹിയത്തുള്ള ആളാവട്ടെ ഉമനീരിനോട് ചേർത്തിട്ട് കുളിക്കണമെന്നല്ലേ ഉമനീരിനോട് ചേർത്തിട്ട് കുളിക്കണമെന്നല്ലേ നിന്റെ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ആദ്യമായിട്ട് ഒരു ഉമനീരെ ഇറങ്ങി ചെല്ലുമ്പോൾ അതൊരു സ്വലാഹിയത്തുള്ള ആളുടെ ഉമനീരുമായി ചേർന്നതാവട്ടെ മധുരം നൽകുന്ന ആള് സജ്ജനങ്ങളിൽ പെട്ട ആളാവൽ അത്യാവശ്യമാണ് കാരണം എന്തെന്നറിയോ അവരുടെ തുപ്പുനീരിൽ പറക്കത്തുണ്ടാകുമെന്നാണ് അതാണല്ലോ അതാണല്ലോ ഉള്ളിലേക്ക് കിടക്കുന്നത് അല്ലാ അല്ലാ അത് ആണായാല പെണ്ണായാല സ്വലാഹിയത്തുള്ള ആള് ആരാണോ പറക്കത്തുള്ള ആള് ആരാണോ നന്മ ചെയ്യുന്ന ആളുകൾ ആരാണോ അവരെ കൊണ്ട് നിങ്ങൾ കൊടുക്കിപ്പിക്കണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവേ അങ്ങനെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ വലതു ചെവിയിൽ നമ്മൾ പങ്കു കൊടുത്തല്ലോ ആലി ഇംറാനിലെ 36-ാമത്തെ ആയത്ത് നമ്മൾ വലതു ചെവിയിൽ ഓതിയല്ലോ സൂറത്തുൽ ഖദറാകുന്ന ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിനെ ആ കുഞ്ഞിന്റെ വലതു ചെവിയിൽ നമ്മൾ ഓതിയല്ലോ ഇടതു ചെവിയിൽ നമ്മൾ ഇഖാമത്ത് കൊടുത്തല്ലോ അങ്ങനെയെല്ലാം ചെയ്തതിനു ശേഷം ആ കുഞ്ഞിനെ സ്വാലിഹായ ഒരാൾ ബിസ്മി ചൊല്ലിയിട്ട് മധുരം കൊടുത്തുവല്ലോ ഈത്തപ്പഴവോ കാരക്കയോ എന്തെങ്കിലും ചമച്ചുകൊണ്ട് നമ്മൾ കൊടുത്തുവല്ലോ ഇതെല്ലാം സ്വാലിഹായ സന്താനങ്ങളാവാൻ കാരണമാണ് മക്കൾ നന്മയുടെ പൂക്കൾ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുന്ന് തുടങ്ങണം പ്രിയപ്പെട്ടവരെ നമ്മള് ഇവിടുന്ന് തുടങ്ങണം പ്രിയപ്പെട്ടവരെ നമ്മള് ഉദരത്തിന്റെ കത്ത് വളരുന്ന സമയത്ത് നന്മയുള്ള മക്കളാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗർഭിണികളായ സഹോദരിമാരെ അറിവിന്ദിലാവിൽ നമ്മളത് ചർച്ച ചെയ്തതാണല്ലോ ഇന്ന് നിങ്ങളെ കുഞ്ഞു ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ആ മക്കൾ നല്ല മക്കളായി മാറണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തുകളാണ് അൽഹംദുലില്ലാഹ് അങ്ങനെ മധുരം കൊടുത്തതിന് ശേഷം ആ കുഞ്ഞിനെ നിങ്ങൾ ഖുർആനോതി മന്ത്രിക്കണേ ആ കുഞ്ഞിനെ നിങ്ങൾ ഫാത്തിഹ സൂറത്തോതി മന്ത്രിക്കണേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നില്ലേ മഹദിയായ ബീവി ആയിഷ ഉമ്മയായ ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്ത് ചെറിയ കുഞ്ഞാണ് ചെറിയ കുഞ്ഞുമോളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ കൊണ്ടുവന്നില്ലേ ഇലാ ഹളറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് താരിഖ് മദീന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹ്
എന്റെ ഹബീബേ എന്റെ ഭാര പ്രസവിച്ചു നബിയേ എന്റെ ഭാര പ്രസവിച്ചു നബിയേ എന്റെ ഭാര പ്രസവിച്ചു നബിയേ ഇത് അല്ലാഹുവിനേക്ക് തന്ന തങ്കക്കുടമാണ് നബിയേ ആരംഭ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറബിം നിലാബികൾക്കുള്ള ഹീമാറുള്ള ചെറുപ്പക്കാരാ അറബിം നിലാബികൾക്കുള്ള ഹീമാറുള്ള പെങ്ങളെ നമ്മുടെ ചെറിയ കുഞ്ഞന ഉസ്താദമാരെ സമീപത്തേക്ക് സയ്യിദന്മാരെ സമീപത്തേക്ക് തങ്ങന്മാരെ സമീപത്തേക്ക് നമ്മൾ ഒന്ന് കൊണ്ടുപോകണം അവിടെ ഉസ്താദമാരുണ്ടെങ്കിൽ നമ്മൾ അവരൊന്ന് മന്ത്രിച്ചു കൊടുക്കണോ സാദാ തീങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊന്ന് മന്ത്രിച്ചു തരോ എന്റെ തങ്കക്കുടമാണ് ഇത് എന്റെ കുഞ്ഞുമോനാണ് ഈ കുഞ്ഞുമോനെ ഫാത്തിഹാ സൂറത്തോതി ഒന്ന് മന്ത്രിച്ചു തരോ ഈ കുഞ്ഞിനെ ഖുർആനിൽ ആയത്തോതി ഒന്ന് മന്ത്രിച്ചു തരോ മടിക്കണ്ട ചെറുപ്പക്കാരാ മടിക്കണ്ട മോനെ മടിക്കണ്ട മോളെ മടിക്കണ്ട മോനെ സയ്യിദന്മാരോ ഉസ്താദ്മാരോ അവിടെയുണ്ടെങ്കിലേ അവരെ കൊണ്ട് നിങ്ങൾ കുഞ്ഞിനെ മന്ത്രിപ്പിക്കണേ ഇനി അവരൊന്നുമില്ല നമ്മള് മാത്രമുള്ളൂ എന്നാ നമ്മളൊന്ന് മന്ത്രിക്ക നമ്മളൊന്ന് മന്ത്രിക്ക അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ ഖുർആനിന്റെ ഉമ്മയായ അറിയപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹ ഓതിട്ട് നമ്മൾ ആ കുഞ്ഞിനെ ഒന്ന് മന്ത്രിപ്പിക്കണം അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളോട് പറയുകയാണ് മഹാനായ ശൈഖുന കുത്തുബുള്ളാനും ശൈഖുന സിയാം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ നസീസ് അവിടത്തെ ഹദറത്തിലേക്ക് ഫാത്തിയോദിട്ട് നിങ്ങൾ ആ കുഞ്ഞിനെ മന്ത്രിക്കാ മറക്കല്ലേ 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 ഇന്ന് മൂന്ന് ചെറുപ്പക്കാരാണ് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന പ്രിയപ്പെട്ടവരെ മഹാനായ ശൈഖുന സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മഹാനവരകൾ ഹദറത്തിലേക്ക് യാസീൻ ഓതി ഈത്തപ്പഴം കഴിച്ച് മജ്‌ലിസിൽ വെച്ച വെള്ളം കുടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര ഗർഭിണിയായ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഇന്ന് മാത്രം മൂന്ന് ചെറുപ്പക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത് അൽഹംദുലില്ലാഹ് റബ്ബേ അവർക്കെല്ലാം റാഹത്ത് നൽകണേ റഹ്മാനേ സുഖപ്രസവം നൽകണേ അല്ലാഹ് മക്കളില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞ് എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് മടവൂർ ശൈഖുനാനെ കൊണ്ട് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ മടവൂർ ശൈഖുനാനെ ബർക്കത്ത് കൊണ്ട് ഖാസിം വലിയുള്ളാന്റെ ബർക്കത്ത് കൊണ്ട് നല്ല ആരോഗ്യമുള്ള സന്താനങ്ങൾ നൽകണേ അല്ലാ ചെറുപ്പക്കാരാ ശൈഖുനാനെ മുന്നിർത്തി ചോദിച്ചാൽ അല്ലാഹു നമുക്ക് തരുമല്ലോ മടവൂര് പാപ്പാനെ തവസിലാക്കി ചോദിച്ചാൽ ലോകത്ത് അല്ലാഹു തരാത്തതായിട്ടൊന്നുമില്ല അങ്ങനെ ചോദിച്ചിട്ട് അല്ലാഹു നിനക്ക് തന്ന തങ്കക്കുടത്തെ അങ്ങനെ ചോദിച്ചിട്ട് അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോനെ പൊന്നുമോളെ ആ മടവൂര് ശൈഖുനാനെ ഹദറത്തിലേക്ക് ഒന്ന് ഫാത്തിഹോതിയേട്ടെ നിങ്ങളൊന്ന് മന്ത്രിപ്പിക്കണേ നിങ്ങളൊന്ന് മന്ത്രിക്കണേ പിന്നെ നമ്മൾ ഗർഭിണിയെ കുളിപ്പിക്കാറുള്ള എണ്ണ കൊടുക്കുമല്ലോ ലേബർ റൂമിൻ്റെ അകത്തേക്ക് അതേ പ്രകാരം പ്രസവത്തിൻ്റെ മുമ്പ് ഗർഭിണിക്ക് കൊടുക്കാൻ നമ്മൾ കഞ്ഞി കൊടുക്കുമല്ലോ ആ സമയത്തൊക്കെ നിങ്ങൾ മടവൂരിലേക്കൊരു ഫാത്തിഹ ഓതിയിട്ട് ശൈഖുനാന്റെ ഹദറത്തിലേക്കൊരു ഫാത്തിഹ ഓതിയിട്ട് അതിൽ മന്ത്രിച്ചിട്ട് കൊടുക്കണേ അതിലെല്ലാം അല്ലാഹു നല്ല ബർക്കത്ത് തരുമെന്നാണ് അതിലെല്ലാം അല്ലാഹു നമുക്ക് വലിയ ബറക്കത്ത് തരുമെന്നാണ് ആ ബറക്കത്ത് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ നമ്മൾ പഠിച്ചെടുത്ത കാര്യമാണ് നമ്മുടെ മക്കൾ ഗതിയില്ലാത്ത മക്കളായി മാറണ്ടേ ഉമ്മമാരെ നമ്മുടെ മക്കൾ ബുദ്ധിശക്തിയുള്ള മക്കളായി മാറണ്ട ഉമ്മമാരെ ഒരു വാശിയില്ലാത്ത ഒരു ദേഷ്യമില്ലാത്ത ഒരു കുറുമ്പില്ലാത്ത ഉമ്മമാപ്പയെ അനുസരിക്കുന്ന
നമസ്കരിക്കുന്ന സുന്നി മക്കളായി മാറണമെങ്കിൽ പഠനത്തിൽ താൽപര്യമുള്ള മക്കളായി മാറണമെങ്കിൽ ഒരു സ്വരാഹ്യത്തുള്ള ആരോഗ്യമുള്ള മക്കളായി മാറണമെങ്കിൽ ആ സമയത്തെ അച്ചിൽ വാർത്തെടുക്കുന്നത് പോലെ വാർത്തെടുക്കാൻ പറ്റില്ല അതൊക്കെ തുടക്കത്തിൽ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ അതൊക്കെ തുടക്കത്തിൽ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചെറിയ കുഞ്ഞാകുന്ന സമയത്തെ തന്നെ ആദ്യമായിട്ട് ആ കുഞ്ഞിനെ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിപ്പിക്കണേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവരികയാണ് ആരംഭ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവന്നു മാഷാ അല്ലാഹ് അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് ഇറങ്ങി വരികയാണ് ചരകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ് പുഞ്ചിരിയോടെയാണ് ഇറങ്ങി വരുന്നത് സന്തോഷത്തോടെയാണ് ഇറങ്ങി വരുന്നത് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ മന്ത്രിപ്പിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാം നമ്മളെ ഹോസ്പിറ്റലിൽ അപ്പൊ നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് ടാക്സി വിളിച്ചിട്ട് വണ്ടി വിളിച്ചിട്ട് നേരെ നാട്ടിലേക്ക് പോകണ്ട മന്ത്രിപ്പിക്കാൻ ഉസ്താദുമാരെ കൊണ്ടു തങ്ങന്മാരൊക്കെ നാട്ടിലുള്ളത് നേരെ അങ്ങോട്ട് പോകണ്ട കാരണം ലേബർ റൂമിൽ നിന്ന് കുഞ്ഞിനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങനെ മന്ത്രിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം എന്നല്ലേ ഞാൻ പറഞ്ഞത് അവിടെ ഉസ്താദുമാരോ തങ്ങന്മാരോ ആരോ ഉണ്ടെങ്കിൽ അതെ മന്ത്രിച്ചു തരുമോ എന്റെ കുഞ്ഞാണ് ഒന്ന് ഫാത്തി ഓതിയിട്ട് മന്ത്രിച്ചു തരും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലേബർ റൂമിലേക്ക് കൊടുക്കാൻ വേണ്ടി പ്രസവത്തിന്റെ മുമ്പ് എണ്ണ കൊടുക്കും കഞ്ഞി കൊടുക്കും അവർക്ക് കൊടുക്കാനില്ല അല്ലെങ്കിൽ അവർക്ക് വിരിക്കാനില്ല ശീല കൊടുക്കും അതിലേക്കൊക്കെ ഒന്ന് ഫാത്തി ഓതി മന്ത്രിപ്പിക്കാം ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക അതൊക്കെ അതൊക്കെ ഒരു ബർക്കത്താണ് അതൊക്കെ എവിടെയുള്ളത് ഇതൊക്കെ ചെയ്യണം അങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ റേഞ്ച് കയറി പോകണ്ട ഇതൊക്കെ ബർക്കത്ത് വേണം ആഗ്രഹിക്കുന്നവരിങ്ങനെയൊക്കെ ചെയ്യാം ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മളോട് ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് അവർക്ക് കിടക്കാനുള്ള വിരി അതേപ്രകാരം അവർക്ക് തേക്കാനുള്ള എണ്ണ അവർക്ക് അവസാനം കൊടുക്കാനുള്ള കഞ്ഞി അതൊക്കെ കൊടുക്കുമ്പോ മടവൂർക്ക് ഫാത്തി ഒതുക്കി കൊടുത്തോണ്ടിട്ട മോനെ അതൊക്കെ നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോ അതിലൊരു ബർക്കത്തുണ്ടാവും അതിലൊരു റഹ്മത്തുണ്ടാവും നല്ല റാഹത്തായിരിക്കും അവർക്ക് ഒരു വിഷമവും ഉണ്ടാവൂല അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ കുഞ്ഞിനെ ഇനി അവിടെ ഉസ്താദുമാരൊന്നും ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഉമ്മമാരുണ്ടോ അവരെ കൊണ്ട് മന്ത്രിപ്പിക്കാം നമ്മള് നല്ല നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മരുവോള് പ്രസവിച്ചു എന്ന് അറിയുമ്പോ അമ്മായിമ്മയും അമ്മോഷങ്ങനൊക്കെ വരുമല്ലോ ഇവരൊക്കെ സന്തോഷത്തോടെ വരും അല്ലേ എല്ലാവരും വരുമോടെ അതെങ്ങനെയാണ് സന്തോഷത്തിൽ അത് അവരൊക്കെ വരും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു കുഞ്ഞിനെ ഒരു പേരക്കുട്ടി വരികയാണെന്ന് അറിഞ്ഞാല് സന്തോഷിക്കാത്ത അമ്മായിമ്മമാരുണ്ടാവൂല സന്തോഷിക്കാത്ത ബാപ്പമാരുണ്ടാകൂല അല്ലാഹുവേ അതൊരു സന്തോഷാണ് അതൊരു സന്തോഷാണ് അല്ലാഹു ആ സന്തോഷം എന്നും നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ പക്ഷേ അല്ലാഹുവേ സങ്കടമെന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് ചില ആളുകളുണ്ട് ഗർഭിണിയായ ഭാര്യ ആരോ വിവരമില്ലാതെ എന്തെങ്കിലും പറയും ആറ് കൊല്ലത്തിന് നിങ്ങൾ ആൺകുട്ടികളെ ഉണ്ടാവുകയുള്ളൂ അഞ്ചു കൊല്ലത്തിന് നീ പെണ്ണിനെ പ്രസവിക്കുള്ളൂ എന്ന് പറയുമ്പോ ഉദരത്തിന്റെ കത്ത് വളരുന്ന കുഞ്ഞിനെ മരുന്ന് കൊടുത്തുകൊണ്ട് അപോർഷനാക്കുന്നവരെ അല്ലാഹുവേ എത്രമാത്രം വലിയ ഗൗരവമാണത് എത്രമാത്രം വലിയ ഗൗരവമാണ് മറക്കല്ലേ അത് പാപമാണ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ അബോർഷനാക്കി കളയാതെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിഞ്ഞത് കൊണ്ട് അബോർഷനാക്കി കളയുന്നവരില്ലേ അത് പാപമാണെന്ന് മറക്കല്ലേ ചെറുപ്പക്കാരാ എത്ര സഹോദരിമാരുണ്ട് അല്ലാഹുവിനേക്ക് നിന്ന തങ്കക്കുടമല്ലേ എന്ത് വന്നാലും പ്രശ്നമില്ല രണ്ട് കൈകളും നീട്ടിയിട്ട് ഞാനതിനെ സ്വീകരിക്കും
स्वीकमें नी मर कुे पापा नी मल अी मल चुप्पे चेरुप्पकारा नमक सन्तोषमल्ले उम्मक्कुम बाप्पक्कुम सन्तोषमल्ले बारिक्कुम बारिड उम्मक्कुम बाप्पक्कुम सन्तोषमल्ले जनलक्ष्ये जीवन संकट दुख नमक तरलो मर रोग चिकित्सा जीवन दुख अच्छेपारोगलो चिकित्सा पारी रोगलो चुप्पकारा मर मनसीड अलहुदान राजकुमारी मंत्रो महान मकल नावा
ओदनम मकड़े मंत्रिपड़े അങ്ങനെയൊക്കെ കാലഘട്ടം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരാ ചോദിച്ചു നോക്കണം മറിവൻ നിലാവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ സമയമാകുമ്പോഴൊക്കെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മജ്‌ലിസിന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളെ ഉമ്മയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ നിങ്ങളെ ഉമ്മാമയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ ഈ മൊബൈലിലൂടെ ടിവിയിലൂടെ ലാപ്ടോപ്പിലൂടെ ഇന്റർനെറ്റിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് അറിവിന്നിലാവ് കേൾക്കുന്ന പെങ്ങളെ നിങ്ങളെ സദസ്സിലിരിക്കുന്ന പ്രായമുള്ള ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കുമോളെ വീട്ടിലുള്ള പഴയ കാലത്തെ പ്രസവിച്ചതിന്റെ ചരിത്രങ്ങൾ അവരെ പറഞ്ഞു തരും മോളെ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും പ്രസവിച്ചതിന്റെ പഴയ കാലത്തുള്ള ചരിത്രങ്ങളെ നമുക്കറിയാത്തത് പലരും അവരെ പറഞ്ഞു തരും മോളെ നബീസത്ത് മാതകല്ലേ പ്രസവിച്ച ഉമ്മമാരുടെ ചരിത്രങ്ങൾ കേൾക്കണം മോളെ മൊഹിയത്തിമാരുത് കേട്ടിട്ട് പ്രസവിച്ച മഹാദിമാരായ ഉമ്മമാരുടെ ചരിത്രങ്ങൾ കേൾക്കണം മോളെ മറിയം സൂറത്തും യൂസഫ് സൂറത്തും സൂറത്തു യാസീനൊക്കെ ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റ ജലാ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ വേദന അറിയാതെ പ്രസവിച്ച ഉമ്മയുടെ കഥ പറഞ്ഞു തരും നിന്റെ മുന്നിൽ ഇരിക്കുന്ന നിന്റെ ഉമ്മ ആ വലിയുമ്മയോട് ചോദിച്ചു നോക്ക് മോളെ അവൾക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് മോളെ പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നവല്ലോ നബീസത്ത് മാല പാലിക്കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മരുമക്കളൊക്കെ പ്രസവിച്ച കഥ അവർ പറഞ്ഞു തരും പ്രിയപ്പെട്ടവരെ പ്രസവിച്ചതിന് ശേഷവും അവരെ നിർത്തുന്നില്ല ആ കുഞ്ഞു കേൾക്കുന്നത് മഹാന്മാരെ ചരിത്രങ്ങളാവട്ടെ ആ കുഞ്ഞു കേൾക്കുന്നത് മഹതിമാരെ ചരിത്രങ്ങളാവട്ടെ ആ കുഞ്ഞു കേൾക്കുന്നത് മഹാന്മാരുടെ മാലകളാവട്ടെ അങ്ങനെയല്ല കഴിഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അതുകൊണ്ട് പാടിക്കൊടുക്കണം നമ്മള് ചൊല്ലിക്കൊടുക്കണം നമ്മള് നിന്റെ മാര് പ്രസവിച്ച കുഞ്ഞിന്റെ കയ്യിൽ കിട്ടിയാൽ വെറുതെ നമ്മൾ ഫോട്ടോ എടുത്ത സമയം ചെലവഴിക്കുന്നതിന് പകരോ ഇന്റർനെറ്റിലൂടെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് സമയം കളയുന്നതിന് പകരോ വാട്സപ്പിലൂടെ സ്റ്റാറ്റസും ഫോട്ടോയും ഷെയർ ചെയ്യുന്നതിന് പകരോ അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുഞ്ഞിന് അപകടമാകുന്ന രൂപത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ല ചെറിയ മക്കളെ സമീപത്ത് നിങ്ങൾ മൊബൈൽ ഫോണല്ലാതെ കൊണ്ടുപോവാൻ പാടില്ല വിദേശത്തുള്ള ഭർത്താവിനോട് വീഡിയോ കോളിലൂടെ സംസാരിക്കുകയാണെങ്കിൽ പോലും കുഞ്ഞിനത് അപകടമാണെന്ന സത്യം മറക്കല്ല പൊന്നുമോളെ മറക്കല്ല സഹോദരിമാരെ മറക്കല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസും ഷെയറും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചെയ്യുന്നതിന് പകരോ ആ കുഞ്ഞിന്റെ സമീപത്തിനും നിന്ന് ഫാത്തിയാവോദാ ആ കുഞ്ഞിന്റെ സമീപത്തിനും നിന്ന് മാല ചെല്ലാൻ മൗലുദ് ചെല്ലാ മനസ്സ് കാണിക്കുന്നവരായി മാറ
കുടുംബങ്ങളെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ നിർത്തുകയാണ് അങ്ങനെ മാഷാ അല്ലാ ഇനി ഇനി ഇനിയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നാളത്തെ സദസ്സിൽ അത് പറഞ്ഞുതരാം അപ്പൊ ഒരൊറ്റ കാര്യം കൂടി പറയാം അങ്ങനെ നമ്മള് ഇതൊക്കെ പ്രസവം ഇപ്പൊ പിന്നെ എല്ലാ പ്രസവം ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ അതുകൊണ്ടാണ് ഹോസ്പിറ്റലുമായി ടച്ച് ചെയ്ത് പറയുന്നത് അങ്ങനെ നമ്മള് അൽഹംദുലില്ലാ കുഞ്ഞിനെ കിട്ടി കുഞ്ഞിനെ നമ്മള് സ്വലാത്ത് അല്ലെ ഫാത്തിഹ ഓതൊക്കെ മന്ത്രിച്ചിട്ട് മധുരം കൊടുത്ത് അൽഹംദുലില്ലാ വളരെ റാഹത്തായി വളരെ സന്തോഷമായി വളരെ റാഹത്തായി കാര്യങ്ങളൊക്കെ റാഹത്തായി വിളിച്ചറിയിക്കണം ഉമ്മയെ നമ്മൾ വിളിച്ചറിയിക്കണം ഉമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെങ്കിൽ ഉമ്മയെ നമ്മൾ വിളിച്ചറിയിക്കണം ബാപ്പയെ നമ്മൾ വിളിച്ചറിയിക്കണം ചിലപ്പോ അവര് കാലുവേദനയാണ് ഊരവേദനയാണ് വിഷമങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം എന്താ ലേബർ റൂമിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണ് എപ്പോഴാണ് പ്രസവിക്കുന്ന അറിയില്ലല്ലോ കാരണം നമ്മളെ പോലെ ഏത് സമയത്തും അവർക്ക് ഹോസ്പിറ്റലിൽ ഇനിയിപ്പോ അവിടെ കിടക്കുന്ന മരുമകള് ഉമ്മ വന്നില്ല ഞാൻ അവിടെ ഇങ്ങനെ ഞാൻ അവിടെ വേദന അനുഭവിച്ച് പ്രസവിക്കാം ഉമ്മ വന്നില്ല അങ്ങനെ നിങ്ങൾ കരുതണ്ട കാരണം എന്താ ഹോസ്പിറ്റലിൽ നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രയാസമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്താണല്ലേ അങ്ങനെയാണല്ലോ അപ്പോ അങ്ങനെയല്ല നമ്മൾ കരുതണ്ട് ഉമ്മമാർക്കും ബാപ്പന്മാർക്കും ഒക്കെ അതിൻ്റെതായ ചില പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാവും അപ്പൊ നമ്മൾ ആദ്യം അവരെ വിളിച്ചറിയിക്കണം നിന്റെ ഭാര്യ പ്രസവിച്ച വിഷയം നിങ്ങൾ പറഞ്ഞിട്ടറിയണം ഉമ്മയോട് പറയാം ഉമ്മ മാള് പ്രസവിച്ചിട്ടോ അൽഹംദുലില്ലാ നിങ്ങൾ വിളിച്ചിട്ടറിയണം അതാണ് അതിന്റെ അദബ് നിങ്ങളിലൂടെ അറിയണം അതല്ലാതെ മറ്റുള്ളവര് പറഞ്ഞറിയുമ്പോ ആ ഉമ്മയുടെ മനസ്സൊന്ന് നൊന്തുലെ പ്രിയപ്പെട്ടവരെ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോനെ എന്റെ ഭാര്യ പ്രസവിച്ച വിഷയം അവൻ എന്നോട് പറഞ്ഞില്ല ഏത് ഉമ്മമാരാണെങ്കിലും അവരെ മനസ്സൊന്ന് വേദനിക്കും അതങ്ങനെയാണ് അവരെ മനസ്സൊന്ന് വിഷമിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാം നമ്മള് നേരിട്ട് പറയാം നമ്മള് നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞാൽ അതൊരു സന്തോഷല്ലേ അതൊരു സന്തോഷമാണ് അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ അവസാനിപ്പിക്കുന്നു അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ കുഞ്ഞിനെ മധുരം കൊടുത്തു പിന്നെ നമ്മൾ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യമുണ്ട് പരിസരത്തുള്ള ആളുകൾക്കൊക്കെ മധുരം കൊടുക്കും പരിസരത്തുള്ളവർക്കെല്ലാം നമ്മൾ മധുരം കൊടുക്കും എന്റെ ഭാര്യ പ്രസവിച്ചല്ലോ റബ്ബേ ആ സന്തോഷത്തിൽ നമ്മൾ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ മധുരം കൊടുക്കുമല്ലോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനുള്ള നമുക്ക് വലിയ പ്രതിഫലം തരുന്നുണ്ട് നിന്റെ ഭാര്യ പ്രസവിച്ചതാണെങ്കിലും ഓപ്രഷം ചെയ്തതാണെങ്കിലും ഇതെല്ലാം നമ്മൾ ചെയ്യണം പ്രസവിച്ച പെണ്ണിന് മാത്രം ചെയ്താൽ പോരാ ഓപ്രഷൻ ആണെങ്കിൽ പോലും ആ കുഞ്ഞിന് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കണം ഓപ്രഷൻ ചെയ്ത പെണ്ണിനെ രണ്ടാമത്തെ കണ്ണോടെ കാണാൻ പാടില്ല ചെറുപ്പക്കാരാ അതിനെ കുറിച്ച് ഇന്നലെ നമ്മൾ വിശാലമായി പറഞ്ഞത് കൊണ്ട് ഇന്ന് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഓപ്രഷൻ ചെയ്ത് ഓപ്രഷനിലൂടെ കുഞ്ഞിന് അല്ലാഹു നിനക്ക് തന്നതാണെങ്കിലും അല്ലാഹുവേ അല്ലാഹുവേ അതിലേറെ സങ്കടങ്ങളല്ലേ ഹാബാര് സഹിച്ചത് സുഖപ്രസവമാണെന്ന് അറിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ ടെൻഷനും സങ്കടങ്ങളും ആ പെണ്ണ് സഹിക്കുന്നത് ഓപ്രഷനിലൂടെയാണ് പെണ്ണു മോനെ അതുകൊണ്ട് ആ സമയത്താണ് കൂടുതൽ കയറിങ് നിന്റെ സമീപത്തിൽ നിന്നവൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രസവിച്ച പെണ്ണാണെങ്കിലും പ്രസവത്തിലൂടെ ലഭിച്ച കുഞ്ഞാണെങ്കിലോ ഓപ്രഷനിലൂടെ ലഭിച്ച കുഞ്ഞാണെങ്കിലോ ഇതൊക്കെ നിങ്ങൾ ചെയ്യണേ ആദ്യത്തെ മരുമകൾ പ്രസവിച്ചോ പ്രസവിച്ച കുഞ്ഞിന്റെ വലതിയിൽ ചെവിയിൽ വലതിഴവിൽ വാങ്ക് വിളിക്കാൻ ബാപ്പ മുന്നിലുണ്ടായിരുന്നു രണ്ടാമത്തെ മരുമകൾക്ക് ഓപ്രഷനായിരുന്നു എന്തേ ഓപ്രഷനിലൂടെ ലഭിച്ച കുഞ്ഞിനെ വാങ്ക് വിളിക്കാൻ നിങ്ങൾ മടി കാണിക്കുന്നതും ചിലരൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ എന്റെ കുടുംബത്തിൽ ഞാനൊരു വലിയ തെറ്റുകാരിയാണ് മറ്റുള്ള മരുമക്കളെല്ലാം പ്രസവമായിരുന്നു ഞാൻ ഓപ്രഷനായതുകൊണ്ട് എന്നെ വരെ മാറ്റി നിർത്തുകയാൾ പാടില്ല ഉമ്മാ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഉമ്മാ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബാപ്പമാരെ നമുക്കെല്ലാവരും കുഞ്ഞിനെ തരുമ്പോ ആ സന്തോഷത്തിൽ നമ്മൾ മധുരം വിതരണം ചെയ്യുമല്ലോ
കുടുംബങ്ങൾക്ക് നമ്മൾ മധുരം വിതരണം ചെയ്യുമല്ലോ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്കെല്ലാം നമ്മൾ മധുരം വിതരണം വിതരണം ചെയ്യണോ അതൊരു സന്തോഷമാണ് അതൊരു സന്തോഷമാണ് അതൊരു റാഹത്താണ് കാരണം എന്താണ് എനിക്കൊരു കുഞ്ഞുണ്ടായല്ലോ അൽഹംദുലില്ലാഹ് എൻ്റെ ഭാര്യ പ്രസവിച്ചല്ലോ അൽഹംദുലില്ലാഹ് എൻ്റെ ഭാര്യ പ്രസവിച്ചല്ലോ അൽഹംദുലില്ലാഹ് ആ ഒരു സന്തോഷത്തിനൊരു മിഠായി വിതരണം ചെയ്യുക ഒരു ലഡു വിതരണം ചെയ്യുക ഒരു മധുരം വിതരണം ചെയ്യുക ഹോസ്പിറ്റലിലുള്ളവർക്ക് കൊടുക്കുക കുടുംബങ്ങൾക്ക് പ്രസവം നോക്കിയ ഡോക്ടർമാർക്ക് കൊടുക്കുക അവരെ സഹായിച്ച നേഴ്സുമാർക്ക് കൊടുക്കുക കാരണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് പ്രസവം കഴിഞ്ഞാൽ ഡോക്ടർമാരെ നമ്മൾ മറക്കാൻ പറ്റൂലല്ലോ അവരുടെ സഹായങ്ങളെ കൊണ്ടല്ലേ നമ്മുടെ ഭാര്യ സുഖമായി പ്രസവിച്ചത് നമ്മുടെ ഭാര്യ പത്ത് മാസം കാലം കുഞ്ഞിനെ കൊണ്ട് നടക്കുമ്പോ ആരുടെ ധൈര്യമാണ് ഭാര്യക്കെന്നറിയോ ഡോക്ടർമാരുടെ വാക്കിലെ ധൈര്യമാണ് നിങ്ങളെ വാക്കിലെ ധൈര്യത്തിലാണ് ഭാര്യ എന്നത് ശരിയാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ ഡോക്ടർമാരുടെ വാക്കവർക്ക് വലിയ സമാധാനമാണ് നേഴ്സുമാരുടെ വാക്കുകൾ അവർക്ക് വലിയ സമാധാനമാണ് അതവർക്ക് വലിയ സമാധാനമാണ് പ്രസവം കയ്യലോടുകൂടെ അവരെയൊന്ന് നമ്മൾ മറക്കാൻ പാടില്ല ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർക്കും ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാർക്കും നമ്മൾ മധുരം കൊടുക്കണേ അവരൊക്കെ കാരുണ്യമുള്ള നോട്ടം കൊണ്ടല്ലേ അവരൊക്കെ കാരുണ്യമുള്ള ഇടപെടൽ കൊണ്ടല്ലേ കൃത്യസമയത്ത് അവർ ശുശ്രൂഷകൾ ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മളെ ഭാര്യ സുഖമായി പ്രസവിച്ചതെന്ന് നമ്മൾ മറന്നു അങ്ങനെ പരിസരത്തുള്ള ആളുകൾക്കെല്ലാം മധുരം കൊടുക്കല് അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിൽ നീ സന്തോഷം തരണമല്ലാ സമാധാനം തരണമല്ലാ സമാധാനം തരണേ അല്ലാ